ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ചിരിച്ചുകൊണ്ട് തന്നെ വരികയാണ്. അപ്പോൾ രേവതി ചിരിച്ചുകൊണ്ട് വന്ന് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് പിടിച്ചില്ല. അപ്പോൾ രേവതി ചിരിച്ചുകൊണ്ട് തന്നെ വിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നീ വിളക്കൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അതെന്താ ഞാൻ വിളക്ക് കത്തിച്ചാൽ വിളക്ക് കത്തിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാനിവിടുത്തെ മരുമോളല്ലേ അമ്മേ. അപ്പൊ പിന്നെ വിളക്ക് കത്തിച്ചാൽ എന്താ പ്രശ്നം? വേണ്ട, വിളക്ക് കത്തിക്കണ്ട. ഞാനിവിടെ എൻ്റെ മരുമകളായിട്ട് ഒരാളെ കണ്ടിട്ടുള്ളൂ, അതെന്നെ ശ്രുതിമോളാ. ശ്രുതിമോള് തന്നെ ഈ വിളക്ക് കത്തിക്കും. മോളെ, ശ്രുതിമോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോഴേക്കും ദേ വരുന്നു ശ്രുതി പല്ലും തേച്ചുകൊണ്ട്. അപ്പം ഇത് കണ്ട നമ്മുടെ രേവതിക്ക് ഇച്ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അമ്മേ, അമ്മയുടെ മരുമകൾ നോക്കിക്കണ്ടേ, ദേ പല്ലും തേച്ചുകൊണ്ടാ വിളക്ക് കത്തിക്കാനായിട്ട് വരുന്നത്. ആഹാ, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ അമ്മേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ആകെ തപ്പിയൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഷേ, ഇതാകെ മോശക്കേടായല്ലോ. അമ്മേ, ഇപ്പം എനിക്ക് വിളക്ക് കത്തിക്കാമല്ലോ, ഞാൻ പോയി കത്തിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വിളക്ക് കത്തിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ കരഞ്ഞ് കണ്ണീരൊപ്പിയൊരവസ്ഥ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ നിൽക്കണം, ഇവളെന്താണ് ദൈവമേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്? ദൈവമേ, ഇനിയിപ്പോൾ ശ്രുതി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഇവള് പ്രസവിക്കോ? അതാണിപ്പോൾ സംശയം മാറിക്കൊണ്ടിരിക്കുന്നതല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങ് നിൽക്കുമ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയെ പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ സച്ചിയുണ്ട്. സച്ചിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, രേവതിയാണെങ്കിൽ പ്രസവ വേദന എടുത്ത് ഭയങ്കര കരച്ചിലും. അപ്പം നേഴ്സുമാർ ചുറ്റും കൂടെയുണ്ട്. രേവതിയെ അങ്ങോട്ട് ലേബർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം രേവതിയോട് പറയുന്നുണ്ട് സച്ചി, സാരമില്ല രേവതി, നീ കരയല്ലേ, സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ രേവതിയെ പ്രസവ റൂമിലേക്ക് കയറ്റി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കരച്ചിൽ, കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ഭയങ്കരയേറെ സന്തോഷം, പ്രസവം കഴിഞ്ഞു എന്ന് സച്ചി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദേ വരുന്നു നേഴ്സ് ഒരു കുഞ്ഞിനെയായിട്ട്. അപ്പോൾ പുറകേൽ വേറൊരു കുഞ്ഞിനായിട്ട് വരികയാണ് വേറൊരു നേഴ്സ്. അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ. ഇത് കണ്ട സച്ചിയുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഇതെന്താ രണ്ട് പിള്ളേരോ? രണ്ടല്ല എന്ന് പറയുകയാണ്. ഏഹ്, രണ്ടല്ലേ? അപ്പോൾ ദേ വരുന്നൊരു നേഴ്സ് വേറൊരു കുഞ്ഞിനായിട്ട്. ഇതും കൂടി കണ്ട സച്ചിക്ക് ബോധം കിട്ടൊരവസ്ഥയിൽ നിന്ന് പോവുകയാണ്. മൂന്ന് പിള്ളേരോ? അപ്പോൾ ദേ വരുന്നു ഒരു കൊച്ചിനായിട്ട് വേറൊരു നേഴ്സ്. അങ്ങനെ നാല് പിള്ളേര് നമ്മുടെ സച്ചിക്ക് ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ട സച്ചി ആണെങ്കിൽ തലക്ക് കൈ കൊടുക്കുകയാണ്. എൻ്റെ ദൈവമേ, നാല് പിള്ളേരോ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് നാല് പിള്ളേരെ വേണ്ട വേണ്ട. ഇത് കേട്ട നേഴ്സുമാരാകെ കണ്ണുമിഴിച്ച് നോക്കണം. എന്താണോ തനിക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ വേണ്ടെന്നോ? വേണ്ട വേണ്ട, എനിക്കേ കുറേ കടങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ലോണുകളെല്ലാം കെട്ടിത്തീർക്കാനുണ്ട്. എനിക്ക് ജോലി ഡ്രൈവർ ജോലിയാ, അതല്ലാതെ വേറെ ഒരു ജോലിയില്ല. എനിക്ക് നാല് മക്കളെയും കൂടി പോറ്റാനായിട്ട് സാധിക്കില്ല, എനിക്കൊന്നും മതി എന്ന് ഈ നേഴ്സുമാരോട് പറയുകയാണ് തലയിലും കൈവച്ചുകൊണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ സച്ചിയുടെ സ്വപ്നമായിരുന്നു. സച്ചി ആ ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല, ഉറക്കത്തിൽ കിടന്നു ഭയങ്കരയേറെ സ്വപ്ന ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് നാല് വേണ്ടേ ഒന്നും മതിയേ, അയ്യോ എനിക്ക് നാല് വേണ്ടേ ഒന്നും മതിയേ. അപ്പോ നമ്മുടെ രേവതിയും അതേപോലെ തന്നെ രവി ഇത് കേൾക്കുകയാണ്. ഇത് കണ്ട് ഇവര് പേടിച്ചു പോയി, ഇതെന്താ ഇവന് കിടന്ന് ഇങ്ങനെ പിച്ചുമ്പേയും പറയുന്നത്. അങ്ങനെ സച്ചിയുടെ ബെഡ്റൂമിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് സച്ചി ബെഡിൽ കിടന്നിങ്ങനെ ഉരുളണം, അയ്യോ എനിക്ക് നാല് വേണ്ടേ ഒന്നും മതിയേ, എനിക്ക് നാല് കുട്ടികൾ വേണ്ട, ഒരു കുട്ടി മതി, എനിക്ക് നാല് വേണ്ടേ ഒന്നും മതി ഒന്നും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹള. അപ്പോൾ രവി ചോദിക്കണത്, എന്താണ് മോളെ ഇവരെന്താണ് ഈ കിടന്ന് പറയുന്നത്, ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ അച്ഛ ഇതെന്താ അച്ഛ പറയുന്നത്? അപ്പോൾ രേവതി, സച്ചിയേട്ടാ സച്ചിയേട്ടാ എന്താണ് ഈ സംസാരിക്കുന്നത്, എന്താണ്? അപ്പോൾ വീണ്ടും നമ്മുടെ സച്ചി പറയാണ്, വേണ്ട എനിക്ക് നാല് പിള്ളേരെ വേണ്ട, എനിക്ക് ഒരു കുഞ്ഞിനെ മതിയേ. അപ്പോൾ രേവതിക്ക് കാര്യം മനസ്സിലായി എന്താന്ന്. അങ്ങനെ സച്ചിയേട്ടാ ഇത് നോക്കിയ സച്ചിയേട്ടാ കണ്ണോർക്ക് സച്ചിയേട്ടാ എന്ന് പറയാ രേവതി. അപ്പൊ സച്ചി പെട്ടെന്ന് കണ്ണൂർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രേവതിയെ കാണുകയാണ്. രേവതി, നീയോ? ദേ നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് രേവതി, നിന്നെ ഡിസ്ചാർജ് ചെയ്തോ? അപ്പോ നമ്മുടെ രവി പറയാണ്, നീ എന്താടാ, നീ എന്താണ് ഈ കിടന്ന് പിച്ചുമായി പറഞ്ഞ? അച്ഛാ ദേ രേവതിയെ ഡിസ്ചാർജ്, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ, ഹോസ്പിറ്റലിൽ നിന്ന് പോകണ്ടേ? അച്ഛാ ആകെ പ്രശ്നമല്ല അച്ഛാ, നീ എന്തൊക്കെയാണേ പറയുന്നത്, ഒരു ഹോസ്പിറ്റലൊന്നല്ല ദേ നിൽക്കുന്നതേ, വീട്ടിലാണ്. അച്ഛാ എനിക്ക് നാല് പിള്ളേരെ വേണ്ട അച്ഛാ, ഒരു കൊച്ചിനെ മതി. അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ദൈവമേ, സച്ചിയേട്ടൻ എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ച്. അങ്ങനെ രവിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി. ആഹാ, അതുകൊള്ളാം. എടാ സച്ചി, നീ സ്വപ്നം കണ്ടതാ സച്ചി? ദേ നിനക്ക് നാല് കുല ഒന്നുമില്ല. ദേ നീ ഇപ്പം നിൽക്കുന്നതേ വീട്ടിലാണ്, ഉറക്കപ്പിച്ചിലാ നീ, അത് നീ ഒന്ന് മനസ്സിലാക്കിക്കണ്ടേ. അപ്പൊ സച്ചി ചുറ്റുപാട് നോക്കുകയാണ്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആകെ ചമ്മി നാറിയൊരവസ്ഥയിലിങ്ങനെ നിന്ന് പോവുകയാണ്. ഇപ്പൊ മനസ്സിലായില്ല സ്വപ്നമാണെന്ന്. സ്വപ്നത്തിൽ ചുമ്മാ പിച്ചും പേയും പറഞ്ഞ് മനുഷ്യനെ ചുമ്മാ പേടിപ്പിക്കാനായിട്ട്, നിനക്ക് വേറെ ഒരു പണിയില്ലേ സച്ചി
എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി ചിരിച്ച് വണ്ണ് കപ്പിയൊരവസ്ഥ നിൽക്കുകയാണ്. സച്ചിയാണെങ്കിൽ ചമ്മി നിറയൊരവസ്ഥ. അങ്ങനെ സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് നേരെ ബാത്റൂമിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബാത്റൂമിലേക്ക് കയറാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിയെ കണ്ടല്ലോ. അപ്പോൾ രേവതിയോട് ഒരു കിണുങ്ങി എന്ന രീതിയിൽ രേവതി, അതെ അത് പിന്നെയല്ലേ, എന്താ ഇന്നലെ എനിക്കൊരു തെറ്റുപറ്റി രേവതി, സോറി രേവതി, ഇനിയേ അത് ഉണ്ടാവില്ല, ഞാൻ ഇനി അങ്ങനെ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ രേവതിയോട്. ഇത് കേട്ട രേവതിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ രേവതിയോട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഓടി നേരെ ബാത്റൂമിലേക്ക് കയറി കുളിക്കാനായിട്ട് കയറുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ഈ സച്ചിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. രേവതിയാണെങ്കിൽ സന്തോഷം കൊണ്ട് മാത്യം മറന്നൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണല്ലോ. അങ്ങനെ രേവതി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാണ്, റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ അതേ നിൽക്കുന്നു ചന്ദ്ര. ചന്ദ്ര രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, ശേ ഇവിടെ എന്താണാവോ, ഇവിടെ രാവിലെ എണീറ്റപ്പം മുതൽ ഇതേ പല്ലിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണല്ലോ. അല്ല, ഈ പുതുപ്പെണ്ണ് ഇറങ്ങി വരുന്നത് പോലെയാണല്ലോ ഇവിടെ ഇറങ്ങി വരുന്നത്. ഇവളെന്താണ് ദേമിനിപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ വല്ല നടക്കുമോ എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ. അങ്ങനെ രേവതി ചിരിയൊന്നും നിർന്നില്ല, രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, ചന്ദ്ര രേവതി സമയം എത്രയെന്നറിയാമോ? അങ്ങനെ ക്ലോക്കിലൊക്കെ നോക്കിയിട്ട്, അമ്മേ 9 മണിയാകാനായിട്ട് പോകുന്നു അമ്മേ. നീ എന്താ കളിയാക്കുകയാണ് എന്നെ? എന്നെ സമയം നോക്കാൻ പഠിപ്പിക്കുകയാണ്? എനിക്ക് സമയം നോക്കാനൊക്കെ അറിയാം. എവിടെയടി കോഫി? അമ്മേ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ അമ്മേ, അമ്മയ്ക്ക് കോഫിയല്ലേ വേണ്ടത്, ഞാനിപ്പം തന്നെ കോഫി എടുത്തിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ചങ്കിനകത്ത് ഭയങ്കര പെടപ്പാണ്. എൻ്റെ ദൈവമേ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റുന്നൊരവസ്ഥ. അങ്ങനെ ചായയും അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ രേവതി സ്വപ്നലോകത്താണ്. അന്ന് ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. സച്ചി കെട്ടിപ്പിടിച്ചതും സച്ചി നെറ്റിയിൽ ഉമ്മ വെച്ചതും അങ്ങനേതായ ചില കാര്യങ്ങളാണ് അവിടെ രേവതി ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് ചായ അങ്ങനെ തിളച്ച് വരികയാണ്. ഇതേ സമയം തന്നെ സച്ചിയാണെങ്കിൽ കണ്ണാടി നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിക്കും ആകെ ചമ്മിയൊരവസ്ഥ, നാണംകെട്ടൊരവസ്ഥയാണല്ലോ. അപ്പോൾ സച്ചി ഇങ്ങനെ 4 പിള്ളേരുടെ കാര്യം ആലോചിക്കണം. എന്തെയ്മ 1, 2, 3, 4, അയ്യോ അത് സംഭവിക്കാൻ പാടില്ല, ശേ എന്ത് ചെയ്യും ദൈവമേ, അങ്ങനെ വല്ലതും സംഭവിക്കോ എന്ന് സച്ചിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഈ സമയം തന്നെ അടുക്കളയിൽ നമ്മുടെ രേവതി വെച്ച് ചായ തിളച്ച് വരുമ്പോൾ ചായയിൽ പഞ്ചസാരിടണമല്ലോ. അപ്പോൾ ഏതോ സ്വപ്നലോകത്ത് നിന്ന് ഈ പഞ്ചസാര കോരി 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 ഒരുപാട് അങ്ങോട്ട് ചായയിലേക്ക് പഞ്ചസാരയിട്ട് അങ്ങോട്ട് ഇളക്കുകയാണ്. പക്ഷേ എത്ര സ്പൂൺ ഇട്ടെന്ന് പോലും രേവതിക്കറിയില്ല. ഇതേസമയം തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാറ നടക്കുകയാണ്. രേവതിക്കെന്താണ് ഇത്ര സന്തോഷം? ഇനി രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം കഴിഞ്ഞു. എൻ്റെ ദൈവമേ, സച്ചിയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അപ്പോഴാണ് രവി വരുന്നത്. അപ്പോൾ രവി ഈ ചന്ദ്രയോട് ചോദിക്കണം, എന്താ ചന്ദ്ര നീ എന്താണ് ഇങ്ങനെ പെരുകമ്പുഴു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ രേവതിയെ താമസിച്ചിട്ട് രേവതി ചുമ്മ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതിനെന്താ അവൾക്ക് ചിരിക്കാൻ പാടില്ലേ? അവൾ ചിരിച്ചാൽ എന്താ പ്രശ്നം ചന്ദ്രേ? ഓ നിങ്ങളോട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അപ്പോഴാണ് രേവതി ചായയായിട്ട് വരുന്നത്. അമ്മേ ഇന്ന് അമ്മേ ചായ കണ്ടോ, അവൾ ചായ കൊണ്ടുവരുന്ന സമയം കണ്ടില്ലേ? ഏ എനിക്ക് കാലത്തെ ചായ വേണമെന്നറിയില്ലേ? നിനക്ക് ചായ വേണമെങ്കിൽ നിനക്ക് ഇട്ട് കുടിക്കാവുന്നേ ഉള്ളൂ ചന്ദ്രേ, അതിനെന്തിനാ രേവതിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പം നമ്മുടെ രേവതിയാണെങ്കിൽ, അമ്മ ദേഷ്യപ്പെടല്ലേ അമ്മേ, ഇന്ന് കുറച്ച് ലേറ്റായി പോയില്ലേ അമ്മേ, അതുകൊണ്ട് ദേ അമ്മ തൽക്കാലത്തേക്ക് ഈ ചായ ഒന്ന് കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചായ നമ്മുടെ ചന്ദ്രയ്ക്കും കൊടുക്കുകയാണ്, അതേപോലെ തന്നെ രവിക്കും കൊടുക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് ശ്രീകാന്തും വരുന്നത്. അപ്പോൾ ശ്രീകാന്ത് ചായ എടുക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്ര ചായ കുടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ ദൈവമേ നീ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കോഫി ആണോ അല്ലെങ്കിൽ പായസമാണോ ഉണ്ടാക്കി വെച്ചത്? അമ്മേ ഞാൻ കോഫി തന്നെയാണ് അമ്മ ഉണ്ടാക്കിയത് എന്നിങ്ങനെ രേവതി ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. അപ്പോൾ ശ്രീകാന്തും അതേപോലെ തന്നെ രവിയും അത് കുടിക്കുകയാണ്. അവർക്കും ഭയങ്കര കാട്ട മധുരം, തല ചകിട്ടിച്ചു പോലെ മധുരമാണ്. ദേ അപ്പോൾ നമ്മുടെ ശ്രീകാന്തിനോട് പറഞ്ഞു, നീ ഒന്നും മിണ്ടല്ലേ, അവൾ എന്തുവേണേലും പറഞ്ഞിട്ട് രേവതിയെ ഒരിക്കലും അവളുടെ മുന്നിൽ കുറ്റപ്പെടുത്തല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുകയാണ്. നീ ഏത് സ്വപ്ന ലോകത്താ രേവതി? നീ ഉണ്ടാക്കി വെച്ചിരുന്ന കോഫിയൊന്നുമില്ല, എന്നെ ഷുഗർ വർദ്ധിച്ച് കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണോ നീ ചെയ്യുന്നത്? എന്തമ്മേ അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യും അമ്മേ. അതെ നിങ്ങൾ കുടിച്ചിട്ട് എന്ത് തോന്നുന്നു? അയ്യോ നല്ല അടിപൊളി കോഫിയല്ലേ, നല്ല സൂപ്പർ കോഫി, സൂപ്പർ കോഫിയോ? ഓഹോ മനസ്സിലായി. അപ്പം അവർക്ക് രണ്ടുപേർക്ക് നല്ല കോഫി ഉണ്ടാക്കി കൊടുത്തിട്ട് നീ എനിക്ക് ഉണ്ടാക്കി തന്നത് മധുരത്തിൽ കുളിപ്പിച്ച കോഫിയല്ലേ? ആ ഇല്ലമ്മേ, അത് നമുക്ക് വെറും തോന്നലാണ്. എല്ലാവർക്കും ഞാൻ ഒരേ കോഫി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലാതെ അങ്ങനെ വ്യത്യസ്തമായിട്ട് യാതൊരു കോഫി ഞാൻ ഉണ്ടാക്കിയിട്ടില്ലമ്മേ എന്നിങ്ങനെ
രേവതി പറയുകയാണ്. അപ്പോ നമ്മുടെ ശ്രീകാന്ത് പറയണം, ആ അതെ പായസം പോലത്തെ കോഫി, നല്ല കോഫിയാണ്. അയ്യോ ഇതിന്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഇതുവരെ ഇങ്ങനത്തെ ഒരു കോഫി ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ രവിയും പറയണം, അതെ അതെ ഇങ്ങനത്തെ ഒരു കോഫി ഞങ്ങൾ ഇതുവരെയും കുടിച്ചിട്ടില്ല മോളെ, ഏതായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മോളെ കോഫി എന്ന് പറയുകയാണ്. അപ്പൊ ചന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ശ്രുതിയും ശ്രുതിയും ഒക്കെ ഇറങ്ങി വരുന്നത്. മോനെ ശ്രുതി, ദേ നിങ്ങളതെടുത്ത് കുടിക്കല്ലേ, കുടിച്ചു കഴിഞ്ഞാൽ എട്ടപാട് തീരും, അവളെ പാനസാരയിൽ കലക്കി വെച്ചിരിക്കുകയാണ് കോഫി, അറിയോ. അപ്പോഴാണ് ഇവർ ഈ ശ്രുതി ആ ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സച്ചി വെപ്രാളത്തോടു കൂടി തന്നെ ഇറങ്ങി വരികയാണ്. അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട്, എന്താടാ എന്താടാ നീ ഇങ്ങനെ ഒച്ചപ്പാണ്ടാക്കുന്നടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, എടാ സച്ചി നീ ആ ചായ ഒന്ന് കുടിച്ചു നോക്കിയടാ, ആ ചായ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഓ ആനക്കാര്യം പറയുമ്പോഴാ ചേനക്കാര്യം കൊണ്ട് വരുന്നത്, എനിക്ക് ചായ ഒന്നും വേണ്ട. അച്ഛാ ഞാനൊരു ഡൗട്ട് ചോദിക്കാനാണ് അച്ഛാ ഞാൻ വന്നത്. എന്താടാ? എന്താ? അതെ അച്ഛമ്മയ്ക്ക് അച്ഛൻ എപ്പോഴാ ജനിച്ചത്? ഏ എടാ ഇതൊക്കെ ഒരു ഡൗട്ടാണോ? അച്ഛാ അച്ഛ പാറ അച്ഛാ, അച്ഛമ്മയ്ക്ക് അച്ഛൻ എപ്പോഴാ ജനിച്ചത്? നിങ്ങൾ അച്ഛമ്മയുടെ കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞപ്പോഴാ അച്ഛൻ ജനിച്ചത്? ആ എനിക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ലടാ അമ്മേ. എന്നാ അമ്മയോട് അമ്മയോട് അച്ഛനോട് വേറൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛനെ ദേ ഈ ശ്രുതിയില്ലേ ശ്രുതിമോൻ, ശ്രുതിമോൻ ജനിച്ചത് എപ്പോഴാ പറ? അതെങ്കിലും പറ അത് നിന്റെ അമ്മയോട് ചോദിക്കടാ. അമ്മേ പറ അമ്മേ ഈ ശ്രുതിമോൻ അമ്മയ്ക്ക് എപ്പോഴാ ജനിച്ചത്? നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഈ ശ്രുതിമോൻ എപ്പോഴാ ജനിച്ചെന്ന് പറ അമ്മേ. ഇത് കേട്ട നമ്മുടെ രേവതിക്ക് ടെൻഷൻ കൂടിയത്. അപ്പൊ രേവതിയാണെങ്കിൽ സച്ചിയുടെ എന്തൊക്കെയാ പറയുന്നത്, ഒന്ന് നീയൊന്നും മിണ്ടാതിരിക്കടി, ഞാൻ ഈ കാര്യം സീരിയസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പറ അമ്മേ ഈ ശ്രുതിമോൻ അമ്മയ്ക്ക് എപ്പോഴാ ജനിച്ചത്? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാള് കഴിഞ്ഞിട്ടാ ജനിച്ചതെന്ന് ഒന്നും പറയാൻ പാടില്ലേ. അപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ ചിരി വരികയാണ് സച്ചിയുടെ ആ ഒരു വർത്തമാനവും വെപ്രാളവും എല്ലാം കേട്ടിട്ട്. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത ഇവനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു, നമസ്കാരം. താങ്ക് യു, സീ അഗൈൻ, ബൈ ബൈ.